പ്രദേശ വാർഡ് വിഭജന ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയതിലെ നടപടിയിലെ ക്രമപ്രശ്നത്തിൽ സ്പീക്കറുടെ റൂളിംഗ്. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുക എന്നത് സഭാ ചട്ടമാണ്. പക്ഷേ ചില അവസരങ്ങളിലും പ്രത്യേക സാഹചര്യങ്ങളിലും അത് മറികടന്ന ചരിത്രം സഭയ്ക്കുണ്ട്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നത് തന്നെയാണ് അഭികാമ്യമെങ്കിലും അടിയന്തര സ്വഭാവം ഉള്ളതിനാലാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതിരുന്നതെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഇന്നലെ 2024 ജൂൺ 10 തീയതി സഭയിൽ അവതരിപ്പിക്കപ്പെട്ട 2024 കേരള മുനിസിപ്പാലിറ്റി 2 ബില്ലും 2024 കേരള പഞ്ചായത്ത് രാജ് 2 ബില്ലും ഇന്നലെ തന്നെ പാസാക്കിയ നടപടിയിലെ അപാകത സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ എൻ ശംസുദ്ദീനും തങ്ങളുടെ ക്രമപ്രശ്നങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. സഭയിൽ അവതരിപ്പിക്കുന്ന ധനവിനിയോഗ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെയോ അതിനായി രൂപീകരിക്കുന്ന സെലക്ട് കമ്മിറ്റിയുടെയോ പരിഗണനയ്ക്കയക്കുകയും പ്രസ്തുത കമ്മിറ്റികൾ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം തിരിച്ച് സഭയിൽ കൊണ്ടുവന്ന് പാസാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ സഭാചട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ നടപടിച്ചട്ടങ്ങളിലൊന്നാണ്. എന്നിരുന്നാലും വളരെ അടിയന്തര ഘട്ടങ്ങളിലും വ്യക്തമായ കാര്യകാരണ അടിസ്ഥാനത്തിലും ബന്ധപ്പെട്ട ചട്ടങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയക്കാതെ പൊതുചർച്ചയ്ക്ക് ശേഷവും ചർച്ച കൂടാതെയും സഭയിൽ പാസാക്കിയിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെ വിശദീകരിച്ചതുപോലെ ബിൽ അടിയന്തരമായി പാസാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുവെന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മറ്റ് 2 ഉന്നയിച്ച വികാരങ്ങളെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെയും അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ക്രമപ്രശ്നം തീർപ്പാക്കുകയാണ്. ഓർഡർ ഓർഡർ ആ റോഷിബാൽ ചേരുകയാണ് വിവരങ്ങളുമായി. റോഷിബാൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തര പ്രാധാന്യം ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്പീക്കർ റൂളിംഗിൽ പറയുന്നത്. എന്താണ് അടിയന്തര പ്രാധാന്യം എന്ന് വ്യക്തമാക്കുന്നുണ്ടോ? മാത്രമല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്. തദ്ദേശ വാർഡ് വിഭജനമാണ്, ഓരോ വാർഡുകൾ അധികമായി അനുവദിക്കുന്നുണ്ട്. അതിൽ അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന് ഉൾപ്പെടെ ജയത്തെ കൂടുതൽ ബാധിക്കും എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിരുന്നു. ബിനിൽ, തദ്ദേശ വാർഡ് വിഭജന ബില്ല് ചർച്ചയില്ലാതെ തിരക്കിട്ട് പാസാക്കിയത ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇത് ചോദ്യം ചെയ്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രമപ്രശ്നമായി സഭയിൽ വിഷയം ഉന്നയിച്ചത്. ഇതിൽ ജനാധിപത്യ വിരുദ്ധ നടപടിയെന്നും മോദി ശൈലിയിലാണ് ബില്ല് ചർച്ചയില്ലാതെ പാസാക്കിയതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മാത്രവുമല്ല, ഈ ബില്ല് സഭയിൽ കൊണ്ടുവരികയും അത് സബ്ജക്ട് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് പിന്നീട് വീണ്ടും സഭയിലെത്തിച്ച് സഭയിലെ മുഴുവൻ അംഗങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ആ ബില്ല് സഭയിൽ പാസ്സാകേണ്ടത്. ആ ഒരു ചട്ടമാണ്, ആ ഒരു കീഴ്വഴക്കമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. സഭയിലെ അംഗങ്ങളുടെ അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ടാണ് റൂളിംഗ് ആവശ്യമാണ് എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചത്. മന്ത്രി നൽകിയ വിശദീകരണം, ഡിസംബറിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. തിരക്കിട്ട് തന്നെ വാർഡ് വിഭജനം പൂർത്തീകരിക്കണം. അത് വലിയ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സമയം ആവശ്യമാണ്. ഇനിയും ഈ ബില്ല് പാസാക്കാൻ വൈകിയാൽ ഇത് മുഴുവൻ തടസ്സപ്പെടും എന്ന കാര്യമാണ് ഇത് വളരെ പെട്ടെന്ന് പാസാക്കാനുണ്ടായ കാരണമായി മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ സർക്കാരിന് തിരക്കെട്ട് പാസ്സാക്കണം ഏകാധിപത്യ പ്രവണത സർക്കാരിനുണ്ടായിരുന്നില്ല. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നതിനും സർക്കാരിന് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ തിരക്കെട്ട് പാസ്സാക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനം എടുത്തത്. ഇന്നലെ സഭയിൽ പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഈ തർക്കം ഉണ്ടാകില്ലായിരുന്നു എന്നും മന്ത്രി പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷം ശക്തമായി ഇതിനെ എതിർക്കുകയായിരുന്നു. ഇന്നലെ തന്നെ മന്ത്രിക്ക് ഇത് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. മന്ത്രി അങ്ങനെ ഒരു ആവശ്യം, തിരക്കെട്ട് പാസാക്കേണ്ടതിൻ്റെ ആവശ്യം പറഞ്ഞിരുന്നെങ്കിൽ പ്രതിപക്ഷം എതിർക്കില്ലായിരുന്നു. പ്രതിപക്ഷത്തെ അറിയിക്കാതെയാണ് ബില്ല് തിരക്കിട്ട് ചർച്ചയില്ലാതെ പാസാക്കിയത് എന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഏതായാലും സ്പീക്കറുടെ റൂളിംഗിൽ കൃത്യമായി സ്പീക്കർ ഈ കാര്യം പറഞ്ഞു. മന്ത്രി പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ തീരുമാനം സ്പീക്കർ ശരിവെച്ചത്. അതിന് പിന്നാലെ വീണ്ടും മോദി ശൈലിയിൽ പാസാക്കിയതിനെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ബിനിൽ, ഓക്കെ, സഭ ബഹിഷ്കരിച്ച് പുറത്തു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ ക്രമപ്രശ്നം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് സ്പീക്കർ റൂളിംഗിലൂടെ വ്യക്തമാക്കുന്നത്.